വീഡിയോ ഇടാൻ വീഡിയോ ആയിട്ട് വരാൻ കാരണം തന്നെ ഇന്ന് ഞങ്ങൾ ന്യൂസിലൻഡിലെ KFC ഒന്ന് പരീക്ഷിക്കാൻ പോവാണ്. ഞാൻ ഇതുവരെ ഇവിടുത്തെ KFC എങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ല. അപ്പൊ നാട്ടിലെ KFC നമ്മുടെ ഇവിടുത്തെ KFC എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നാട്ടിലെ KFC ന്യൂസിലൻഡ് KFC തമ്മിലുള്ള പേഴ്സണൽ റിവ്യൂ ആണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും ഇനി KFC ചെന്നിട്ട് അവിടുത്തെ ചിക്കനും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ്, ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ KFC ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ഒക്കെ പറയാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്ന് ഈ ചിക്കനും ഈ ബർഗറൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ റിവ്യൂ അങ്ങ് പറയാൻ അങ്ങ് മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഈ ഒരു പേഴ്സണൽ റിവ്യൂ അബൌട്ട് KFC എന്ന് പറയുമ്പോൾ, നാട്ടിലെ KFC ഞാൻ കുറേ തവണ കഴിച്ചിട്ടുണ്ട്. നാട്ടിലെ KFC ഇവിടുത്തെ KFC തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പേഴ്സണലി ഇഷ്ടം എൻ്റെ നാട്ടിലെയാണ്. കാരണം അത് കുറച്ച് ക്രിസ്പിയാണ്. നാട്ടിലെ KFC ആണ് ഇഷ്ടം. ഇവിടുത്തെ ആൾക്കാരുടെ ഇത് വെച്ച് നോക്കുമ്പം ഇവിടുത്തെ KFC ഭയങ്കര ഹോട്ട് ആൻഡ് സ്പൈസി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ ഒരു ഇതിൽ എനിക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ചിക്കനിൽ തീരെ അങ്ങോട്ട് എരിവും കാര്യങ്ങളൊന്നും പോരാ. നന്നായിട്ട് എന്താ കുക്ക്ഡ് ആൻഡ് എന്താ ഭയങ്കര ജ്യൂസിയാണ് ആ ഒരു മീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തേത്. നാട്ടിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്, നല്ല ക്രിസ്പിയാണ് സാധനം. പിന്നെ നന്നായിട്ട് ഹോട്ട് ആൻഡ് സ്പൈസിയാണ്. അതാണ് എനിക്ക് പൊതുവേ ഒരു ഇത് നാട്ടിലെ ഇഷ്ടപ്പെടാൻ കാരണം. കാരണം ഇവിടുത്തെ ആളുകൾക്ക് സ്പൈസി തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അപ്പം ഇവരെ ഓവർ സ്പൈസാന്ന് പറയുന്ന ഈ ചിക്കന് എനിക്ക് കൂടുതലായിട്ടൊന്നും തോന്നിയിട്ടില്ല. എരിവും കാര്യങ്ങളൊന്നും എനിക്കൊരിക്കലും എന്താ പറഞ്ഞൊരു തൃപ്തി അങ്ങ് ഇഷ്ടമൊന്നും ഒത്തിരി അങ്ങ് തോന്നിയിട്ടില്ല. ഒരിക്കലും ഒരു അഡിക്ഷൻ ആയിട്ടില്ല ഇവിടുത്തെ ഇത് KFC കഴിക്കണമെന്ന്. പക്ഷേ ഇവിടുത്തെ ഒരു നീണ്ട ക്യൂവും ടേക്ക് അവേ ഒക്കെ കാണുമ്പോൾ ഇത്രയ്ക്ക് സംഭവമാണോ KFC എന്ന് എനിക്ക് പലതവണ തോന്നാറുണ്ട്. നാട്ടിലെയാണ് എന്തായാലും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. ഡ്രിങ്ക്സും ഫ്രൈസും അതൊന്നും എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ വേറെ ഒരു ചിക്കൻ്റെ പ്രത്യേകത എന്നാൽ ഭയങ്കര ഓയിലിയാണ് സാധനം. എണ്ണയിൽ നിന്ന് ജസ്റ്റ് മുക്കിയെടുത്ത് നമുക്ക് കൊണ്ട് സെർവ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി എനിക്ക് അധികം ഓയിലി ഫുഡ് ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ടായിരിക്കാം എനിക്കത് ഇഷ്ടമായിട്ട് തോന്നിയത്. ഭയങ്കര ജ്യൂസിയാണ് സാധനം. മീറ്റിൽ അധികം എന്താ പറഞ്ഞത് ഒന്നും ഫ്ലേവറോ കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് ഒരു റോ മീറ്റ് പോലാണ് തോന്നിയത്. നാട്ടിലെ KFC ഇവിടുത്തെ KFCയുടെ പ്രൈസ് നോക്കുവാണെങ്കിൽ KFC നാട്ടിലെയാണെങ്കിൽ നമുക്ക് സ്വർഗമാണ്. ഇവിടുത്തെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ വാങ്ങിച്ച് കഴിക്കാം. പക്ഷെ നാട്ടിലെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അധികമൊന്നും നാട്ടിൽ വാങ്ങിച്ച് കഴിക്കാറില്ല. ഇവിടുത്തെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നാട്ടിൽ ഈ ഒരു പ്രൈസ് വെച്ചിട്ട് കുറേ നമുക്ക് KFC നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. ഒരു ഓവറോൾ
എന്താ പറയുന്നത് ഒരു റേറ്റിംഗ് പറയുവാണെങ്കിൽ നാട്ടിലേ എനിക്ക് ഒരു 4 കൊടുക്കാം, ഇവിടുത്തെ ഒരു ഔട്ട് ഓഫ് 5 ഒരു 3 അല്ലെങ്കിൽ 3.5 അത്രയും എനിക്ക് കൊടുക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെന്താ പറയുന്നത് അവിടുത്തെ ആംബിയൻസും പിന്നെ കസ്റ്റമർ സർവീസൊക്കെ സൂപ്പറാണ് ഇവിടുത്തേത്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വീട്ടിൽ വന്ന ശേഷം ഇടുന്നെന്ന് പറഞ്ഞല്ലോ, അത് അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി, അപ്പം ഭയങ്കര ഡാർക്കാണ്, നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റത്തില്ല, അതൊരു ഇതായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. പേഴ്സണൽ റിവ്യൂ വീഡിയോ ആണിത്. ഇതുപോലെ തന്നെ അടുത്തൊരു ഫുഡ് റിവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ബൈ.